ഹലോ ആൻഡ് വെൽക്കം ടു ഗ്രേസ് അക്കാഡമി. ഗ്രേസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുട്ടികൾക്ക് എക്സാമുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലും അതുപോലെ തന്നെ കുറച്ച് ഇൻഫർമേഷൻ അറിവ് പകർന്നു തരുന്ന രീതിയിലുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് വിലയേറിയതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. മെസപ്പൊട്ടേമിയൻ നാഗരികതയുടെ സംഭാവനകളിൽ ഏറ്റവും വലിയ ഒന്നായിരുന്നു ഒരു എഴുത്തുവിദ്യയുടെ കണ്ടെത്തൽ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അറിയപ്പെട്ടിരുന്നത്, ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്നായിരുന്നു. ലാറ്റിൻ പദങ്ങളായിട്ടുള്ള ക്യൂൺസ് ആൻഡ് ഫോമ എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്നായിരുന്നു ഈ പദം ഉടലെടുത്തത്. ഇതിൻ്റെ അർത്ഥം വെഡ്ജ് ഷേപ്ഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ് റൈറ്റിംഗ് എന്നായിരുന്നു. കുറച്ചുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ മലയാള പദമായിട്ടുള്ള ആപ്പിൻ്റെ മാതൃകയിലുള്ള അക്ഷരങ്ങളായിരുന്നു ഈ അക്ഷരമാലയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 340 വ്യത്യസ്ത അക്ഷരങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തത്, വായിച്ചെടുത്തത് ഹെൻറി റോളിങ്സിനായിരുന്നു. പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ അഥവാ സ്റ്റൈലസ് ഉപയോഗിച്ചായിരുന്നു ഈ സ്ക്രിപ്റ്റ് ടെറാക്കോട്ട ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോൺ ടാബ്ലറ്റുകളിൽ എഴുതിയിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കുവാനായിട്ടുള്ളത് സുമേറിയൻ ദൈവങ്ങളെ പറ്റിയാണ്. വ്യത്യസ്ത പേരുകളിലുള്ള ദൈവങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് സുമേറിയൻസ് ആരാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവങ്ങളായിരുന്നു നന്നാർ, അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദ സിറ്റി ഓഫ് ഉർ. ഉർ നഗരത്തിൻ്റെ ദൈവമായിരുന്നു നന്നാർ. സൂര്യദേവനായിട്ടായിരുന്നു അദ്ദേഹത്തെ ആരാധിച്ചിരുന്നത്. അടുത്തത് എൻലിൽ ആയിരുന്നു, ഗോഡ് ഓഫ് എർത്ത്, ഭൂമിയുടെ ദൈവമായിരുന്നു എൻലിൽ. അടുത്തത് ഇന്നാനായിരുന്നു. ഇന്നാന എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് വാർ ആൻഡ് ലവ് ആയിരുന്നു, യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായിരുന്നു ഇന്നാന. എൻകി എന്ന് അറിയപ്പെട്ടിരുന്നത് ഗോഡസ് ഓഫ് വാട്ടർ ആയിരുന്നു, ജലത്തിൻ്റെ ദേവതയായിരുന്നു എൻകി. അനു എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഗോഡസ് ഓഫ് സ്കൈ ആയിരുന്നു, ആകാശത്തിൻ്റെ ദൈവമായിരുന്നു അനു. സുമേറിയൻസിന് ശേഷം മെസപ്പൊട്ടേമിയയിൽ അധികാരത്തിൽ വന്നത് ബാബിലോണിയൻസ് ആയിരുന്നു. ബാബിലോണിയൻ എംപയറിൻ്റെ ഫൗണ്ടർ പ്രശസ്തനായ ഹമ്മുറാബി ആയിരുന്നു. നോർത്തേൺ ബാബിലോൺ അല്ലെങ്കിൽ സുമേർ ഹമ്മുറാബി ഭരിച്ചിരുന്ന സ്ഥലം. എന്നാൽ സദേൻ ബാബിലോൺ അല്ലെങ്കിൽ അക്കാട് എന്ന് പറയുന്ന പ്രദേശം റിംസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലായിരുന്നു. ബാബിലോണിയൻ എംപയറിൻ്റെ നിർമ്മാതാക്കൾ അമോറൈറ്റ്സ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇവരുടെ ക്യാപിറ്റൽ ബാബിലോണിയ ആയിരുന്നു. ഈ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് ഹമ്മുറാബി തന്നെയായിരുന്നു. സ്വന്തമായിട്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രാചീന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിജയം കണ്ട ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുള്ള ഒരു ഭരണമായിരുന്നു. ഒരു നല്ല സംഘാടകൻ എന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു ഭരണാധികാരി എന്ന രീതിയിലും പേരെടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു റോയൽ ഓർഡർ ആയിരുന്നു, എൻഡിക്ക എന്നായിരുന്നു അതറിയപ്പെടുന്നത്. നഗരത്തിലെ കനാൽസുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയിലേക്ക് വരികയാണെങ്കിൽ 282 നിയമങ്ങൾ കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ഒരു നിയമസംഹിതയായിരുന്നു. ഈ നിയമങ്ങൾ അദ്ദേഹത്തിന് സൺ ഗോഡിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യദേവനിൽ നിന്ന് നേരിട്ട് ലഭിച്ചതായിരുന്നു എന്നാണ്
പറയപ്പെട്ടു. എന്നിരുന്നാലും ഈ നിയമങ്ങൾ സുമേറിയൻ കാലഘട്ടത്തിലും പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിലുള്ള നിയമങ്ങൾ വളരെ ബൃഹത്തായിരുന്നു. വാണിജ്യപരമായിട്ടുള്ള നിയമങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ, അപകടങ്ങൾ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, വിവാഹ സംബന്ധമായ നിയമങ്ങൾ, സ്ലേവ്സിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ, കൂടാതെ സ്ത്രീ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ചും വിധവകൾക്കായിട്ട് ഉണ്ടായിരുന്ന നിയമങ്ങൾ, റീമാരേജ് ചെയ്യുവാനായിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള നിയമങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ നിയമസംഹിതയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള അതിക്രൂരമായിട്ടുള്ള അടിസ്ഥാനമായിരുന്നു ഈ നിയമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നത് ഇദ്ദേഹത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാബിലോണിയൻസിൻ്റെ കാലഘട്ടത്തിൽ ഇവരാരാധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം അറിയപ്പെട്ടിരുന്നത് മർദൂക് എന്നായിരുന്നു. ഒരു ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിൽ വിജയം കണ്ട ഒരു ജനസമൂഹമായിരുന്നു ബാബിലോണിയൻസ്. എന്നാൽ ബാബിലോണിയൻ എംപയർ കസൈറ്റുകളുടെ ആക്രമണത്തിലൂടെ തകർക്കപ്പെടുകയാണുണ്ടായത്. കസൈറ്റുകളായിരുന്നു ബാബിലോണിയയിൽ, അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയയിൽ ആദ്യമായിട്ട് കുതിരകളെ കൊണ്ടുവരുന്നത്. പിന്നീട് മെസൊപ്പൊട്ടേമിയൻസിന് ഈ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ ആർമി, മിലിറ്ററിയൊക്കെ ശക്തമാക്കിയെടുക്കാനായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നാൽ ഹമ്മുറാബിക്ക് ശേഷം ഉണ്ടായിരുന്ന രാജാക്കന്മാരാരും തന്നെ പുരാതന ബാബിലോണിയൻ എംപയറിനെ വീണ്ടും കൈപിടിച്ച് ഉയർത്തുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കസൈറ്റുകളുടെ ആക്രമണശേഷം വീണ്ടും ബാബിലോണിയൻ എംപയർ, ന്യൂ ബാബിലോണിയൻ എംപയർ എന്നുള്ള പേരിൽ ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ന്യൂ ബാബിലോണിയൻ എംപയറിൻ്റെ, അല്ലെങ്കിൽ പുതിയ ബാബിലോണിയൻ എംപയറിൻ്റെ ഈ തിരിച്ചുവരവിന് കാരണമായി തീർന്നത് നെബുക്കദ്നേസർ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിലൂടെയായിരുന്നു. ന്യൂ ബാബിലോണിയൻ എംപയറിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവും, അല്ലെങ്കിൽ ഹമ്മുറാബിക്ക് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവും നെബുക്കദ്നേസർ രണ്ടാമൻ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടായിരുന്ന 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് റോമൻസ് കരുതിയിരുന്ന ആടുന്ന പൂന്തോട്ടം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഗാർഡൻസ് നിർമ്മിച്ചത് ഇദ്ദേഹമായിരുന്നു. തട്ടുതട്ടായി വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത ഒരു പൂന്തോട്ടം ആയിരുന്നു ഇത്. ബാബിലോണിയൻസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള രംഗങ്ങളിൽ വളരെ ഔന്നത്യം പ്രാപിച്ച ഒരു സമൂഹമായിരുന്നു നിലനിന്നിരുന്നത്. സൂര്യഘടികാരത്തെ ഒന്നുകൂടെ ക്രമീകരിക്കുന്നതിൽ വിജയിച്ചവരായിരുന്നു ന്യൂ ബാബിലോണിയൻസ്. അതുപോലെ അളവ് തൂക്കങ്ങളുടെ കാര്യത്തിലും സമയം ക്രമീകരിക്കുന്ന കാര്യത്തിലും, അല്ലെങ്കിൽ സമയത്തിൻ്റെ കൃത്യമായ ക്രമീകരണത്തിലും ഭാരമളക്കുന്നതിനും വ്യാസവും അതുപോലെ തന്നെ ദൂരവും അളക്കുന്നതിനുമൊക്കെ വ്യക്തമായിട്ടുള്ള തോതുകൾ ഈ കാലഘട്ടത്തിൽ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ന്യൂ ബാബിലോണിയൻസിൻ്റെ അപ്രമാദിത്വം നെബുക്കദ്നേസർ രണ്ടാമൻ്റെ കാലഘട്ടത്തിന് ശേഷം തകരുകയുണ്ടായത്. അതിനുശേഷം വീണ്ടും മെസൊപ്പൊട്ടേമിയയിൽ ഒരു സംസ്കാരമായിട്ട് ഉയർന്നു വന്നത് അസീറിയൻസിൻ്റെ സംസ്കാരമായിരുന്നു. അസീറിയൻ എംപയർ ഫൗണ്ട് ചെയ്തത് സൻഹേരീബ്, അല്ലെങ്കിൽ സൻചാരീബ് എന്ന് പറയുന്ന റൂളറായിരുന്നു. സർഗോൺ രണ്ടാമൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള രാജാവിൻ്റെ പുത്രനായിരുന്നു സൻഹേരീബ്. ഇദ്ദേഹം ഒരു ബിബ്ലിക്കൽ കഥാപാത്രം തന്നെയാണ്, നെബുക്കദ്നേസർ സെക്കൻഡിനെ പോലെ തന്നെ. അസീറിയൻസിൻ്റെ ക്യാപിറ്റല് നിനവയായിരുന്നു. നിനവ പട്ടണമായിരുന്നു അസീറിയൻസിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെട്ടിരുന്നത്. അസീറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ യുദ്ധ തൽപരരായിരുന്ന, അതിക്രൂരന്മാരായിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ് നമുക്ക് പുരാതന രേഖകളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭരണത്തിന് കീഴിൽ മിലിറ്ററിക്കും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനുമായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇവരായിരുന്നു ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചത്, അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തത് എന്നാണ്
നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ടുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അടുത്ത പുതിയ ടോപ്പിക്കുകളിലുള്ള വീഡിയോകൾ എത്രയും വേഗത്തിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.